അൺറീച്ച്ഡ്. ഏദൻ ടിവിയുടെ ചിൽഡ്രൻസ് സാബ് സ്കൂളിലേക്ക് എല്ലാ കൂട്ടുകാരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഹാപ്പി സാബ് വിത്ത് എവരിവൺ. എൻ്റെ പേര് ആൻട്രീസ സോയി. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ആരുടെ കഥയാണ് പഠിച്ചതെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? യേശു ചെയ്ത ഒരു അത്ഭുതത്തെ കുറിച്ചാണ് നാം പഠിച്ചതല്ലേ. ഈ ആഴ്ചയിലും നമ്മൾ പഠിക്കാൻ പോകുന്നത് യേശു ചെയ്ത മറ്റൊരു അത്ഭുതത്തെ കുറിച്ചാണ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന കഥയുടെ പേര് ഇപ്പോൾ ഞാൻ കാണുന്നു. കുരുടനായിരുന്നു, ഇപ്പോൾ കണ്ണു കാണുന്നു. നിങ്ങൾ എല്ലാവരും എന്നോട് ചേർന്ന് ഒരിക്കൽ കൂടി പറയാമോ? ഒന്ന് ഞാൻ അറിയുന്നു, ഞാൻ കുരുടനായിരുന്നു, ഇപ്പോൾ കണ്ണു കാണുന്നു. യോഹന്നാൻ 9:25. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും അതിശയകരമായ കാര്യം നടക്കുമ്പോൾ നിങ്ങൾ ആരോടൊക്കെ പറയുമായിരിക്കും അതേക്കുറിച്ച്? നിങ്ങളുടെ കൂട്ടുകാരോട് പറയും, നിങ്ങളുടെ മാതാപിതാക്കളോട് പറയും, എല്ലാവരോടും പറയാൻ നിങ്ങൾക്ക് ഇഷ്ടമാണല്ലേ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന ഒരു അത്ഭുതത്തെക്കുറിച്ച്. അതെ, അങ്ങനെയാണെങ്കിൽ വളരെ നാളുകൾക്ക് മുൻപ് ഒരു കുരുടൻ്റെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതം നടന്നു. എന്താണെന്നറിയാമോ? നമുക്ക് ഇന്നത്തെ കഥയിലൂടെ അത് മനസ്സിലാക്കാം. കുരുടൻ എന്ന് പറഞ്ഞാൽ ആരാണ് എന്ന് നിങ്ങൾക്കറിയാമോ? കണ്ണ് കാണാത്തവരെയാണ് നമ്മൾ കുരുടന്മാർ എന്ന് വിളിക്കുന്നത്. നിങ്ങൾക്ക് കണ്ണടച്ചിരുന്നാൽ ഇപ്പോൾ എന്നെ കാണുവാൻ കഴിയുന്നുണ്ടോ? ഇല്ല അല്ലേ. കണ്ണടച്ചിരുന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യുവാൻ പറ്റുമോ? വളരെ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ കഥയിലെ മനുഷ്യനെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. ആ മനുഷ്യൻ ജന്മന അന്ധനായിരുന്നു. ജന്മന ആ മനുഷ്യൻ കാഴ്ചയില്ലാത്തവനായിരുന്നു. എന്ത് ബുദ്ധിമുട്ടായിരുന്നു കാണുമല്ലേ ആ മനുഷ്യന്. അതുകൊണ്ട് ആ മനുഷ്യൻ വഴിയരിയിലൊക്കെ ഇരുന്ന് വഴിയിലൂടെ പോകുന്നവരോട് ഭിക്ഷ യാചിക്കുന്നവനായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഈ മനുഷ്യനെ യേശു കാണുകയാണ്. യേശു ആ മനുഷ്യനെ കണ്ടപ്പോൾ എന്താണ് ചെയ്തതെന്ന് നിങ്ങൾക്കറിയാമോ? യേശു നിലത്തേക്ക് തുപ്പിയിട്ട് ചേറുണ്ടാക്കി ആ മനുഷ്യൻ്റെ കണ്ണുകളിൽ പുരട്ടിക്കൊടുത്തു. എന്നിട്ട് യേശു ആ മനുഷ്യനോട് എന്താണ് പറഞ്ഞതെന്ന് നിങ്ങൾക്കറിയാമോ? യേശു പറഞ്ഞു, നീ ചെന്ന് ശീലോഹോം കുളത്തിൽ കണ്ണ് കഴുകുക എന്ന്. ആ മനുഷ്യൻ കാഴ്ചയില്ലാത്തവനായതുകൊണ്ട് ഇങ്ങനെ തപ്പിത്തടഞ്ഞ് ശീലോഹോം കുളത്തിലെത്തി. എന്നിട്ട് കണ്ണുകൾ വെള്ളമൊഴിച്ച് കഴുകി. ആ സമയത്ത് ഒരു വലിയ അത്ഭുതം നടന്നു. എന്താണെന്നറിയാമോ? ആ മനുഷ്യന് കാഴ്ച ലഭിച്ചു. എന്ത് സന്തോഷമായിരുന്നു കാണുമല്ലേ ആ മനുഷ്യന്. ഇത്രയും നാളും താൻ അന്ധനായിരുന്നു, ഇപ്പോൾ കണ്ണു കഴുകി കഴിഞ്ഞപ്പോൾ എല്ലാം കാണുവാൻ സാധിക്കുന്നു. എന്തുമാത്രം സന്തോഷമായിരുന്നു കാണും. ഒന്ന് ഭാവനയിൽ ചിന്തിച്ചു നോക്കൂ, ആ മനുഷ്യൻ എന്തുമാത്രം സന്തോഷിച്ചുവെന്ന്. അതുകൊണ്ട് ആ മനുഷ്യന് ആ സന്തോഷം ഉള്ളിൽ ഒതുക്കി വെക്കുവാൻ കഴിഞ്ഞില്ല. അവൻ എല്ലാവരോടും ചെന്ന് പറയാൻ തുടങ്ങി, നിങ്ങൾക്കറിയാമോ, ഞാൻ കുരുടനായിരുന്നു. യേശു എന്ന പേരുള്ള ഒരു മനുഷ്യൻ എനിക്ക് കാഴ്ച ലഭിക്കാനിടയായി എന്ന് എല്ലാവരോടും അവൻ പറയാൻ തുടങ്ങി. ഈ മനുഷ്യൻ്റെ അയൽവാസികൾ ഇവനെ ശ്രദ്ധിച്ചു. എന്നിട്ട് അവർ തമ്മിൽ തമ്മിൽ പറയുകയാണ്, ഇത് ആ മറ്റേ ഭിക്ഷക്കാരനല്ലേ, അവൻ എങ്ങനെ ഇപ്പോൾ കാഴ്ച ലഭിച്ചു, അവൻ ജന്മന കുരുടനായിരുന്നുവല്ലോ. അപ്പം മറ്റു ചിലർ പറഞ്ഞു, അല്ല ഇത് അവനൊന്നുമല്ല, ഇത് മറ്റാരോ ആണ് എന്ന്. അതുകൊണ്ട് അവരോട് അവൻ സന്തോഷത്തോടെ പറഞ്ഞു, അതെ ഞാൻ കുരുടനായിരുന്നു, ഇപ്പോൾ എനിക്ക് കാഴ്ച ലഭിച്ചിരിക്കുന്നുവെന്ന്. അവൻ ഒരുപാട് സന്തോഷത്തോടെ എല്ലാവരോടും ഇങ്ങനെ പറയുവാൻ തുടങ്ങി. ഈ അയൽവാസികളെല്ലാം അവനെ യഹൂദ നേതാക്കന്മാരുടെ അടുക്കലേക്ക് കൊണ്ടുപോയി.
യഹൂദ നേതാക്കന്മാർ എങ്ങനെയുള്ളവരായിരുന്നുവെന്ന് നിങ്ങൾക്കറിയാമോ? അവർക്ക് യേശുവിനോട് ഒട്ടും യോജിപ്പില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആരെങ്കിലും യേശുവിൻ്റെ നാമം പറയുന്നതോ, യേശുവിൽ വിശ്വസിക്കുന്നതോ, അല്ലെങ്കിൽ യേശുവിനെക്കുറിച്ച് സംസാരിക്കുന്നതോ ഒട്ടും ഇഷ്ടമായിരുന്നില്ല. അവർക്ക് യേശുവിനോട് ഒട്ടും യോജിപ്പുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ കഥയിലെ ഈ മനുഷ്യൻ എല്ലാവരോടും പറഞ്ഞു നടക്കുന്നത്, യേശു എനിക്ക് സൗഖ്യം വരുത്തിയിരിക്കുന്നുവെന്ന്. അതുകൊണ്ട് ഈ യഹൂദ നേതാക്കന്മാർ എന്ത് ചെയ്തു എന്നറിയാമോ? ഈ മനുഷ്യൻ്റെ മാതാപിതാക്കന്മാരെ ദൈവാലയത്തിലേക്ക് വിളിപ്പിച്ചു. എന്നിട്ട് അവരോട് ചോദിച്ചു, ഇത് നിങ്ങളുടെ മകൻ തന്നെയല്ലേ? ഇവനെയാണോ നിങ്ങൾ ജന്മനാ അന്ധനായിരുന്നു എന്നൊക്കെ പറയുന്നത്? എങ്കിൽ പിന്നെ ഇവൻ എങ്ങനെ ഇപ്പോൾ കാഴ്ച ലഭിച്ചു? അവർ ചോദിച്ചു. എന്നാൽ നമ്മുടെ കഥയിലെ ഈ മനുഷ്യൻ്റെ മാതാപിതാക്കന്മാർക്ക് നേതാക്കന്മാരെ ഒരുപാട് പേടിയായിരുന്നു. അവർക്കതുകൊണ്ട് യേശുവാണ് ഇവനെ സൗഖ്യമാക്കിയതെന്ന് പറയുവാൻ സാധിച്ചില്ല. അവർ അതിന് പകരം എന്താണ് പറഞ്ഞതെന്നറിയാമോ? അതെ, ഇത് ഞങ്ങളുടെ മകൻ തന്നെയാണ്. അവൻ കാഴ്ച ഇല്ലാത്തവനുമായിരുന്നു, ഇപ്പോൾ അവന് കണ്ണു കാണാം. അവന് എങ്ങനെ കാഴ്ച ലഭിച്ചുവെന്നോ, അല്ലെങ്കിൽ ആരവൻ്റെ കണ്ണ് തുറന്നുവെന്നോ ഞങ്ങൾക്കറിയില്ല. നിങ്ങൾ അവനോട് തന്നെ ചോദിക്കൂ എന്നൊക്കെ പറഞ്ഞു. കാരണം അവർക്ക് മതനേതാക്കന്മാരെ ഭയമായിരുന്നു. എന്നാൽ കുരുടനായിരുന്ന ഈ മനുഷ്യന് ഒട്ടും ഭയമില്ലായിരുന്നു. അവൻ ധൈര്യത്തോടെ മതനേതാക്കന്മാരോട് പറഞ്ഞു, യേശു എന്നു പേരുള്ള ഒരു മനുഷ്യൻ തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കിയിട്ട് എൻ്റെ കണ്ണിൽ പുരട്ടി, എന്നിട്ട് ശീലോഹം കുളത്തിൽ ചെന്ന് കഴുകുവാൻ എന്നോട് ആവശ്യപ്പെട്ടു. ഞാൻ കണ്ണ് കഴുകി തിരിച്ചു വരുന്നത് കാഴ്ചയുള്ളവനായിട്ടാണ്. അതുകൊണ്ട് യേശുവാണ് എന്നെ സൗഖ്യമാക്കിയതെന്നവൻ ധൈര്യത്തോടെയും സന്തോഷത്തോടെയും അവരോട് പറഞ്ഞു. അവർക്കത് വളരെയധികം ദേഷ്യമായി. അതുകൊണ്ട് ഉടനെ തന്നെ ആ മനുഷ്യനെ ദൈവാലയത്തിൽ നിന്നും ആട്ടിപ്പായിച്ചു. യേശു അതേക്കുറിച്ച് കേട്ടപ്പോൾ ആ മനുഷ്യൻ്റെ അടുക്കലേക്ക് വന്നു. അങ്ങനെ തനിക്ക് സൗഖ്യം തന്ന യേശുവിനെ ഈ മനുഷ്യൻ ആദ്യമായിട്ട് കാണുകയാണ്. യേശുവിനെ ആ മനുഷ്യൻ കൺകുളിർക്കെ കണ്ടു. യേശു ഈ മനുഷ്യനെ നോക്കി പുഞ്ചിരിച്ചു. ഈ മനുഷ്യനും തിരികെ പുഞ്ചിരിച്ചു. യേശു തനിക്ക് വേണ്ടി ചെയ്തു തന്ന ആ നന്മയെ ഓർത്ത് അവൻ യേശുവിൻ്റെ മുൻപിൽ മുട്ടുകളെ മടക്കി നന്ദി പറഞ്ഞു. എന്ത് സന്തോഷകരമായിരുന്ന ദിവസമായിരുന്നു അല്ലേ അത് ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ! ഒരിക്കലും തനിക്ക് മറക്കുവാൻ കഴിയാത്ത ഒരു ദിവസമാണത്. കാരണം ജന്മനാ കുരുടനായിരുന്ന തനിക്ക് യേശുവാണ് കാഴ്ച തന്നത്. എത്ര സന്തോഷമായിരുന്നു ആ മനുഷ്യന്! ഈ സന്തോഷം തൻ്റെ ഉള്ളിൽ തന്നെ വയ്ക്കാതെ എല്ലാവർക്കും പകർന്നു കൊടുക്കുവാൻ ഈ മനുഷ്യൻ തുടങ്ങി. ഈ മനുഷ്യൻ എല്ലാവരോടും യേശുവിനെക്കുറിച്ച് സംസാരിക്കുവാൻ തുടങ്ങി. കൂട്ടുകാരെ, നമ്മൾ ഇന്ന് പഠിച്ച ഈ കഥയിലൂടെ എന്ത് സന്ദേശമാണ് നമ്മൾക്ക് ലഭിക്കുന്നത്? യോഹന്നാൻ 8-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നുവെന്ന്. ഇതാര് പറഞ്ഞ വാക്കുകളാണ് എന്ന് നിങ്ങൾക്കറിയാമോ? അതെ, നമ്മുടെ രക്ഷിതാവായ യേശു ക്രിസ്തു പറഞ്ഞ വാക്കുകളാണിത്. ഒന്നുകൂടി പറഞ്ഞേ, യേശു എന്താണ് പറഞ്ഞത്? ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നുവെന്ന്. അങ്ങനെയെങ്കിൽ ലോകത്തിൻ്റെ വെളിച്ചമാകുന്ന യേശു ആ മനുഷ്യനെ സൗഖ്യമാക്കിയപ്പോൾ തൻ്റെ വെളിച്ചം ആ മനുഷ്യനിലേക്കായി. ആ മനുഷ്യന് ലഭിച്ച ആ വെളിച്ചം ആ മനുഷ്യൻ തന്നിലേക്ക് തന്നെ വയ്ക്കാതെ എല്ലാവർക്കും പകർന്നു കൊടുക്കുവാൻ തുടങ്ങി. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഓരോ നിമിഷവും നന്മകൾ ചെയ്യുന്നത് ആരാണ് കൂട്ടുകാരെ? യേശു ക്രിസ്തു തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ യേശു ചെയ്യുന്ന നന്മകളെ മറ്റുള്ളവരോട് പറയുവാൻ നാം ഒരിക്കലും മടിക്കരുത്. ആ നന്മകൾ നമ്മിലേക്ക് തന്നെ വയ്ക്കാതെ എല്ലാവർക്കും, നമ്മുടെ സുഹൃത്തുക്കൾക്ക്, നമ്മുടെ മാതാപിതാക്കൾക്ക്, എല്ലാവർക്കും നാം അത് പകർന്നു കൊടുക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ നാം സർവശക്തനായ ദൈവത്തെ സേവിക്കുകയാണ്. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങളെല്ലാവരും ദൈവം ചെയ്ത നന്മകൾ മറ്റുള്ളവരോട് പറയുവാൻ തയ്യാറാകില്ലേ?
അങ്ങനെ ദൈവത്തെ സേവിക്കുവാൻ നിങ്ങൾ എല്ലാവരും തയ്യാറാകില്ലേ? ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.
അവനൻ ശരണം സംഗീതം.